ഡോക്ടർമാര് കൈമലർത്തുന്നു
മുഹമ്മദിന്റെ വിഷയത്തിൽ തീരുമാനം പറയാൻ കഴിയുന്നില്ല, രക്തപ്രവാഹം നിലക്കുന്നില്ല, നിയന്ത്രണം ദൈവത്തിന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ആലോചിക്കുന്ന പറയുന്ന നമ്മുടെ ഈ വാഹനമാകുന്ന ബോഡിയുണ്ടല്ലോ, അതിന്റെ ഇഞ്ചനാകുന്ന ഹൃദയമുണ്ടല്ലോ, അതിന്റെ ഡ്രൈവറാകുന്ന ആത്മാവുണ്ടല്ലോ, ആത്മാവിനെ പ്രവർത്തിപ്പിക്കുന്ന, ആത്മാവിനെ ചലിപ്പിക്കുന്ന ഖാലിഖും മാലികുമായ റബ്ബുണ്ടല്ലോ. സർവനിയന്ത്രണവും നമ്മിൽ നിന്ന് ഏറ്റെടുത്ത് നമ്മുടെ ഹറക്കാത്ത സകനാത്തുകൾക്ക് മുഴുവനും തൗഫീഖ് തരുന്ന ഖാലിഖായ റബ്ബുണ്ടല്ലോ, സൃഷ്ടികർത്താവായ അല്ലാഹു ഉണ്ടല്ലോ. അവനോട് പറയുന്നത്, നബിയേ, ആത്മാവിനെ സംബന്ധിച്ച് നിങ്ങളോട് അവര് വല്ലതും ചോദിച്ചാൽ, എപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് ഇറങ്ങുക എന്ന് ചോദിച്ചാൽ, റൂഹ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് ചോദിച്ചാൽ, അതെന്റെ റബ്ബിന്റെ കഴിവിൽപ്പെട്ടതാണ്. ആത്മാവിനെ സംബന്ധിച്ചെന്ന് പറയാൻ, എത്ര വരെ ഒരാൾ ജീവിക്കുമെന്ന് പറയാൻ, ഏതുവരെ ഒരാൾ ആയുസ്സുണ്ടെന്ന് പറയാൻ എന്നെ കഴിയൂളെന്ന് തങ്ങളൊന്ന് പറഞ്ഞേക്കണം നബിയേ. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ ഇതെന്തിനാണ് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞതല്ലോ. അപ്പൊ നമ്മളൊക്കെ ഉറച്ച് വിശ്വസിക്കുന്ന ഈ ഭൂമി ലോകമുണ്ടല്ലോ, ഇത് നശാണ് മക്കളെ. ഇവിടെ ആർക്കും ശാശ്വതമായ ഒരു ദുഃഖമില്ല, ഇവിടെ ആർക്കും ശാശ്വതമായ സന്തോഷമില്ല. എല്ലാ സന്തോഷവും നൈമിഷികമാണ്, എല്ലാ ദുഃഖവും ഇവിടെ നൈമിഷികമാണ്. പിന്നെ എന്തിനിവിടെ കുറെ ദുഃഖിക്കണം, ഇവിടെ എന്തിനു കുറെ നമ്മൾ ബേജാറാവണം, ഇവിടെ എന്തിനു കുറെ നമ്മൾ മുശിപ്പ് പ്രകടിപ്പിക്കണം, ഇവിടെ എന്തിനു കുറെ നമ്മൾ മറ്റുള്ളവരെ വൈചാരണം, ഇവിടെ എന്തിനു കുറെ നമ്മൾ വിധികളിലും സ്ഥിതിഗതികളിലും കുറ്റം പറഞ്ഞ് ആക്ഷേപം പറയണം. എല്ലാം റബ്ബിന്റെ വിധിയാണ്. അല്ലാഹു എന്നിലെടുക്കുന്ന തീരുമാനങ്ങൾ ഒന്ന് ഹൈറായി കിട്ടിയെങ്കിൽ നന്നായി, അതല്ല വല്ല സ്വർണ്ണം റബ്ബ് വിധിച്ചാലോ എന്ന പേടിയോടെ റബ്ബിലെപ്പോഴും എല്ലാ വിഷയങ്ങളും സമർപ്പിച്ച് നല്ലവരായി ജീവിച്ച് മരിക്കാനുള്ള ശ്രമം നടത്തണമെന്ന് ഈ സമയത്ത് ഞാൻ എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്തു. വീട്ടിൽ സംസാരിക്കാതെ ഒന്ന് രണ്ട് വിഷയങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസുകളെല്ലാം ദുആ കിതാബത്തുള്ള മജ്ലിസാക്കി തരാൻ വേണ്ടിയും നമ്മുടെ രോഗങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയും അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയടും. അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് ദുആ കിതാബത്തുള്ള മജ്ലിസാക്കി തരട്ടെ. അന്നിരിക്കും ഞാൻ മുകളിൽ പ്രസംഗിച്ചുകൊണ്ട് പത്ത് പത്തര മണിയാകുമ്പോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നു. പിന്നെ നിയമം നമ്മൾ കയ്യിലെടുക്കലില്ല, നമ്മളെല്ലാ നിയമവും അംഗീകരിക്കുന്നവരാണ്. പിന്നെന്തേ, നിയമം അംഗീകരിച്ചു പോകുന്നവനാണ് പ്രശ്നങ്ങളുള്ളത്. നിയമം കയ്യിലെടുത്ത് പ്രശ്നമുണ്ടാക്കുന്നവന് രാജ്യത്ത് ദുന്യവിയായ ലോകത്ത് പ്രശ്നമില്ല. ഈ ദുന്യവിയായ ലോകം ആർക്കുള്ളതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കണ്ടില്ലേ നിങ്ങൾ? ഈമാനുള്ള മനുഷ്യന്റെ ശീലറയാണിത്. ഇവിടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈമാനുള്ളവന്റെ ശീലിയാണ്. അതേ സമയത്ത് കാഫറായ മനുഷ്യന് ദുന്യാവ് സുഖമാടി. ഇവിടെ ഒരു പ്രശ്നവും ഇല്ല, ഒരു രോഗവും ഇല്ല. ചിലര് പറയും എനിക്ക് അങ്ങനത്തെ ഒരു സൂക്കടുമില്ല, ഒരു സൂക്കടുമില്ല. അത് അഭിമാനമല്ല, നമ്മൾ അടുത്ത് സൂക്കടുള്ളവരാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്നിട്ട് ഒരു സ്വഹാബി പറഞ്ഞു, നബിയെ എനിക്കൊരു പനി പോലും ഉണ്ടാവാറില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മുസീബത്തിൽ ഈമാനുള്ളവനെ അടക്ക് അല്ല രോഗം വന്ന് പരീക്ഷിക്കും. അത് ചെറിയ ചെറിയ രോഗങ്ങളായിരിക്കും, ചിലപ്പോ വലുതായിരിക്കും. പടത്തുറപ്പ് കാക്കട്ടെ, മരണമായ രോഗങ്ങൾ അല്ലാഹു നമുക്ക് തരാതിരിക്കട്ടെ. ആലോചിക്കണം നിങ്ങൾ, എന്റെ നാട്ടിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എപ്പോഴും എന്നെ സ്നേഹിക്കുന്ന ഒരു അഹമ്മദ് കൂട്ടി എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. കമ്മൂട്ടി എന്ന് വിളിക്കും ഞങ്ങൾ മലപ്പുറം ഭാഷയിൽ. അയങ്ങൾ എല്ലാ സമയത്തും എന്റെ വീട്ടിന്റെ മുമ്പിലൂടെ ബാങ്ക് വിളിക്ക് പള്ളിയിലേക്ക് പോകുന്ന വ്യക്തിയാണ്. എപ്പോഴും ബാങ്ക് വിളിക്കണമെന്ന് അയാളെ മനസ്സ്. അയാള് റസൂലുള്ള പഠിപ്പിച്ചില്ലേ, ിൽ
കരടി വീണ്ട ആള് വാങ്ങി വിളിക്കുന്ന ആളാണ്. എന്താ അതിന്റെ അർത്ഥം? വഹാബികളെ അർത്ഥം വെക്കും മുതൽ നമുക്ക് ആയുസ് അർത്ഥം വെക്കാൻ പറ്റുമോ? പറ്റുമോ? ഈ അടുത്തൊരു ചെറുക്കാരൻ വന്നിട്ട് എന്നോട് ഉസ്താദെ ഒരു ഹദീസ് ഇല്ലേ? ഒരു ഹദീസ് അല്ല, ധാരാളം ഹദീസ് ഉണ്ട്. അല്ല, ഒരു ഹദീസ് ഇല്ലേ? എന്ത്? മൂന്ന് പള്ളിയിലേക്കല്ലാതെ പുണ്യമുദ്ദേശിച്ച് യാത്ര പോകാൻ പാടില്ല എന്ന് ഹദീസ് ഇല്ലേ? ആയിക്കോട്ടെ, ഇനെന്താ കുഴപ്പം എന്ന് വെച്ചു. അപ്പൊ പിന്നെ ഞമ്മള് അമ്പുറത്തേക്ക് പോകാൻ പാടുണ്ടോ? വെളിയങ്കോട്ടേക്ക് പോകാൻ പാടുണ്ടോ? മുജാഹിദ് ആയത്തോടും എപ്പോ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ സാന്ദ്രതികളോട് ഓർമ്മപ്പെടുത്തിയാണ്. ഞാനെപ്പോഴും പറയലുണ്ട്, മുമ്പൊരാള് ഈ അർത്ഥ ആട്ടിന്റെ കൈയേറ്റ് പോകും, ബസ്സിൽ കയറിയിട്ട് പോകുമ്പോ കെ എസ് ആർ ടി സി ആയിരിക്കും ബസ് എനിക്ക് തോന്നുന്നു. ആ ബസ്സിൽ പോകുമ്പോ ഒരാളെ ചോദിച്ചു, കണ്ടക്ടർ ചോദിച്ചു, എന്തോ എന്റെ കയ്യില്. ഇയാള് പറഞ്ഞു, അത് കയ്യും തലയും അർത്ഥ ആട്ടിന്റെ കയ്യും തലയും സൂപ്പിച്ച് കുടിക്കാൻ വേണ്ടിട്ട് കഷായം പറയാൻ വേണ്ടി കൊണ്ടുപോകണം. ഇയാള് ഉടനെ തന്നെ കണ്ടക്ടർ പറഞ്ഞു, എടുത്ത് പുറത്തിടറോ. കാരണം എന്താ? അതിന്റെ രക്തമുറ്റുന്നത് ഏതെങ്കിലും കേൾക്കാത്ത അവസ്ഥയാണ്. ആരെങ്കിലും കേൾക്കി പോയെന്നല്ലാണ്, നമ്മളിതുവരെ കേൾക്കിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ കേൾക്കാൻ പറ്റാത്ത ബസ്സിലെ ഈ വൃത്തിയാക്കാൻ പറ്റാത്ത ബസ്സിലെ ഇതിന്റെ രക്തമുള്ള കൊട്ടയും കൂടി എടുത്ത് കയറിയാലോ എന്ന് നിലക്ക് ഇയാള് പറഞ്ഞതാ. ഉടനെ തന്നെ ഈ മന്ത്രവിന്റെ ചോദ്യം അപ്പുറത്തല്ലേ കയ്യും തലയും പുറത്തെടുത്ത് എഴുതി വെച്ചിരുന്നു ബസ്സിന്റെ മുമ്പിൽ. അക്കയ്യും തലയും ഇക്കയ്യും തലയും ഇട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടു എന്നതുപോലെ നിങ്ങൾ ആലോചിച്ച് ആടെ അർത്ഥമായിട്ടിന്റെ കയ്യും തലയല്ല, അത് എഴുതി വെച്ചത് പോണ യാത്രക്കാരന്റെ കയ്യും തലയിട്ടാൽ അപ്പുറത്തെ ബസ്സോ വണ്ടിയോ വന്നിട്ട് എടുത്തിട്ട് പോകുന്നല്ലേ. ഇത് തമ്മിൽ ബന്ധമില്ലാത്തതുപോലെ ഈ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയും അനവരാദികൾ ഒറ്റ ഒന്നും ഓതും ആയത്തും വിശ്വസിച്ച് യാതൊരു ബന്ധം ഉണ്ടാവില്ല എന്ന് എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ ഒന്ന് മുൻകൂറായിട്ട് മനസ്സിലാക്കണേ. ഞാൻ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇതൊരു എപ്പോഴും പറയേണ്ടി വരിക. കാരണം ചെറുപ്പക്കാർ കുടുങ്ങി പോവുകയാണ്. അപ്പുറം ഇപ്പുറം അറിയില്ല, വിഷയങ്ങൾ തീരൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് വിഡിതം. ചില പത്രക്കാരെ സ്വഭാവം കണ്ടില്ല നിങ്ങൾ? അപ്പുറം ഇപ്പുറം കൊടുക്കൂല, പറഞ്ഞ വാക്ക് മാത്രം. അതിന് വിഷമിച്ചുള്ളത് എന്തൊക്കെ ഉണ്ട് അത് മാത്രം എടുത്ത് അപ്പുറം പറയാതെ ഇപ്പുറം പറയാതെ തെറ്റിദ്ധരിപ്പിക്കുക. മുസ്ലിം സുഹൃത്തുക്കളെ ഇസ്ലാമിനെ പറ്റി തെറ്റിദ്ധരിപ്പിക്കുന്ന എത്ര, കോടതിയിലെ ജഡ്ജിമാർ തെറ്റിദ്ധരിപ്പിക്കുന്നവരെത്ര. ഈ അപ്പുറം ഇപ്പുറം പറയാതെ വാക്കുകളിൽ കളങ്കം നടത്തുന്നവർ ഈമാനുള്ളവരെ ചിന്തിക്കണ്ടോ? അറിയാത്ത വിഷയത്തിൽ നമ്മൾ വെറുതെ കൈകടത്തി സംസാരിക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ഈ ചെറുപ്പക്കാരന്റെ ചോദ്യം, മൂന്ന് വള്ളിക്കല്ലാതെ പുണ്യം ഉദ്ദേശിച്ച് പോകാൻ പാടില്ല എന്ന് ഹദീസിലേ. അപ്പൊ ഞാൻ ചോദിച്ച അമ്മൂന്ന് വള്ളിയതാ? ആ മൂന്ന് വള്ളിയതാ? അതൊന്ന് മക്കത്തെ പള്ളി, പിന്നെ ഏത് പള്ളിയാ? പിന്നെ മദീനത്തെ പള്ളി, പിന്നെ ഏത് പള്ളിയാണ്? അവനറിയുന്നില്ല. അപ്പൊ ആ പറഞ്ഞവനോട് ചോദിക്കണ്ടേ, നീ ആ മൂന്ന് പള്ളി ഏതാണ്? അതെന്താ ചോദിക്കാതിരുത്. അവൻ പറഞ്ഞു, സാറേ എനിക്കറിയൂല. എന്നാ പിന്നെ അറിയാത്ത വിഷയം ചോദിച്ച് പഠിക്കണം ശരി, എന്നിട്ട് വേണം വിഷയം പറയാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, ആ മൂന്ന് പള്ളി ഒന്ന് മസ്ജിദുൽ ഹറം, മറ്റൊന്ന് മസ്ജിദുൽ നബവി, മറ്റൊന്ന് മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്ദസ് ഫലസ്തീനിലുള്ള ഈ മൂന്ന് പള്ളിയാണ്. ആ മൂന്ന് പള്ളിയിലെ കലാത് നിസ്കാരത്തിന്റെ പുണ്യം അത് കട്ട് വഹാബി. നിസ്കാരത്തിന്റെ പുണ്യം ഉദ്ദേശിച്ച് യാത്ര കെട്ടിപ്പോകാൻ പാടില്ല. അത് കറക്റ്റാണ്, പറഞ്ഞത് ശരിയാണ്. മസ്ജിദുൽ ഹറമിൽ വെച്ചിട്ട് രണ്ടരവർക്കായത്ത് നിസ്കരിക്കുന്നത് മറ്റു പള്ളികളെ ഒരു ലക്ഷത്തിന് തുല്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണോ നമ്മൾ ഹജ്ജിനും ഉംറക്കും പറഞ്ഞിട്ട് പോകുമ്പോ ശരിക്കും ശ്രദ്ധിക്കണം. യാത്ര പോയാലങ്ങ് പോരാ, യാത്രയുടെ ലക്ഷ്യം നിറവേറണമെങ്കിൽ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹു വരുത്തപ്പെടുന്ന രൂപത്തിലും അതിന്റെ നിയമങ്ങളോടെയും ആവണം. അള്ളാഹു തന്നെ തൗഫീഖ് നൽകട്ടെ. ഉംറന്റെ ക്ലാസ്സിലും മാമ പോയിന്, അല്ലേ രസോ? മക്കത്ത് പോയിട്ട് നോക്കുമ്പോ കുറെ പെണ്ണുങ്ങളുടെ അറമ്പ് കയറിയിട്ട് ഒതുക്കുന്നതിന്റെ അടുക്കുന്നൊക്കെ പറഞ്ഞു അയ്യൊക്കെ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഞാൻ ആ ഒരു മൊയിലേരോട് ചോദിച്ചാതെ അത് നിങ്ങളെ കൂട്ടത്തിൽ ഉംറക്ക് വന്നവരാണോ? അപ്പൊ ഈ പെണ്ണുങ്ങള് ഇഹ്റാൻ കെട്ടിയ പെണ്ണുങ്ങളല്ലേ? അതെ. പിന്നെന്താ അവര് കയ്യല്ല കയറ്റി വെച്ചിന് ഉംറ കഴിഞ്ഞോ? ഇല്ല. ഞാൻ പറഞ്ഞിപ്പോ ഇഹ്റാമിന്റെ കഥ എന്തായി? കാരണം മുസ്ലിമത്തായ പെണ്ണ് ഇഹ്റാൻ കെട്ടിക്കഴിഞ്ഞാൽ അവളെ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലമൊക്കെ മറക്കണം അല്ലേ? എന്നാ ഈ മുഖവും മുൻകൈയോ അതൊട്ട് മറക്കാനും പാടില്ല. തലയിലെ തട്ടെടുത്തിട്ട് നേരെ കൊടുക്കണമെന്നും പറഞ്ഞിട്ട് കാണാം മുഖത്തേക്ക് ഇങ്ങോട്ടിടുന്നു. കയ്യൊന്നായിട്ട് കൂട്ടി പിടിച്ചിട്ട് കാണാം. മറക്കാൻ പറ്റാത്ത സ്ഥലം മറച്ചിട്ടുണ്ട്, മറക്കേണ്ട സ്ഥലം മറച്ചിട്ടില്ല. അങ്ങനെ
ആലോചിച്ച് നോക്ക് നിങ്ങളപ്പോ ഓരോ ഇതുവരെ ഇന്നതുണ്ട് പറഞ്ഞു വന്നതെന്ന്. ആ പള്ളിയിലെ ഒരു റക്അത്തിന് 1000 പതിനഞ്ച് ഒരു ലക്ഷം റക്അത്തിന് ഫർദ്. മസ്ജിദുൻ നബവി മദീനയിലെ പള്ളി, നമ്മളവിടെ പോയിട്ട് 7 ദിവസം കൂടിയിട്ട് 40 വക്ത് നിസ്കരിക്കണം എന്നാണ് നമ്മളെ നെയ്യത്തത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹിന്റെ തൊട്ട് ചാരത്തിൽ വെച്ചിട്ടാണ് നിസ്കാരമുള്ളത്, വാസുവിന്റെ ഹബീബിലേക്കാണ് തിരിയുന്നത്. നോക്കൂ നിങ്ങൾ, പക്ഷേ നിലത്തുന്നത് മസ്ജിദ് കഅബയിലേക്ക് തന്നെയാണ്. കഅബയിലേക്ക് തിരിയിട്ടാണല്ലോ മുസ്ലിമായ മനുഷ്യന്റെ ഇബാദത്തുള്ളത്. കാരണം റബ്ബ് ആദ്യമെടുത്ത ഭവനം കഅബയാണല്ലോ. ആ പക്ഷേ മുമ്പിലുള്ളതോ ആ കഅബ നിൽക്കുന്ന രാജ്യത്ത് പ്രസവിക്കപ്പെട്ട ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂൽ വിശ്രമിക്കുന്ന സ്ഥലമാണ് ലോകത്തെ ഏറ്റവും പുണ്യമുള്ള സ്ഥലമാണെന്ന് എഴുതി വെക്കാത്ത പണ്ഡിതന്മാരില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മദീന പള്ളിയിലുള്ളവർ കഴുത്തിന് മറ്റു പള്ളികളിൽ വെച്ചിട്ട് 1000 കഴുത്ത് നിസ്കരിക്കുന്ന പ്രതിഫലം, അതുപോലെ തന്നെ മസ്ജിദുൽ അഖ്സ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു ഓപ്പണാക്കി തരട്ടെ. ദൂതന്മാര് പിടിച്ചടക്കിയവരെ കയ്യിലാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ അടുത്ത ദിവസമുണ്ട് മുസ്ലിങ്ങൾക്കും അവിടെ കയറി ആരാധനകൾക്ക് നിയന്ത്രണമില്ല, ഒഴിവാക്കിയിട്ടുണ്ട്. അതിന്റെ കുറച്ചു ദിവസം മുമ്പ് കണ്ടു ആർക്കും കയറിയിട്ട് ആരാധിക്കാൻ പാടില്ല, ദൂതന്മാർക്കും കയറാൻ പാടില്ല, മുസ്ലിമീകൾ കയറാൻ പാടില്ല. ദൂതന്മാരെ ലക്ഷ്യം അത് തന്നെയാടി ഖുർആനിലല്ല പറഞ്ഞല്ലേ, നബിയെ പാലിൽ ചേരുന്നത് വരെ, മിസ്റ്ററി പ്രവർത്തകരാകുന്നത് വരെ ജൂതന്മാരും നസറാണികളും തങ്ങളെ ഇഷ്ടപ്പെടൂലതയെ. നസറാണികളും ജൂതന്മാരും യഹൂദികളും നസാറാക്കളും തങ്ങളെ ഇഷ്ടപ്പെടൂല. തങ്ങളവരെ കൂടെ കൂടിയാലും പ്രവർത്തിച്ചാലും സൗഹാർദ്ദ വേദികൾക്ക് വെച്ചാലും സ്നേഹിച്ചാലും തങ്ങളെ ഉള്ളുകൊണ്ടവർ പൊരുത്തപ്പെടുന്നവരല്ല. വഞ്ചകരാടി പാലം വലിയന്മാരാടി മുസ്ലിമീങ്ങളെ ഭവനം നഷ്ടപ്പെടണമെന്നാണ് അവരെ ചിന്തയിലുണ്ടായിരുന്നത്. അതാർക്കുമല്ലാത്ത രൂപത്തിലാക്കി മാറ്റി റബ്ബേ നീ സംരക്ഷിക്കണേ. അല്ലാ സുഹൃത്തുക്കളെ, ഞാനിപ്പോ ആ ഭാഗത്തിട്ട് സംസാരിക്കുന്നതല്ല. അപ്പൊ 3 പള്ളികളിലേക്കല്ലാതെ നിസ്കാരത്തിന്റെ പുണ്യമുദ്ദേശിച്ച് യാത്ര പോകാൻ പാടില്ല എന്നുള്ള ഹദീസിന്റെ നിസ്കാരത്തിന്റെ പുണ്യമുദ്ദേശിച്ച് എന്നുള്ള ഭാഗം കേട്ടിട്ട് വഹാബി ഹദീസോ ദീർഘം വെക്കുമ്പോ തെറ്റിദ്ധരിക്കണ്ടാർപ്പക്കാരെ. സാന്ദർഭികമായി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, പറഞ്ഞു വന്നത് എന്താണെന്നറിയാമോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനനുസരിച്ച് ജീവിക്കുന്ന നമ്മൾക്ക് പ്രയാസങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ആയിരിക്കണമെന്നില്ല കാര്യങ്ങൾ. എന്നാലോ ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞ് സാദ് ഉസ്താദുള്ള സാധ്യതയാണ് കാസർഗോട്ടുകാർക്കും പരിസരത്തുകാർക്കും. എന്റെ പ്രിയപ്പെട്ട പിതാവ് ഇപ്പോഴും ചോദിക്കും, അലിക്കുഞ്ഞു സാദിന് ഇപ്പൊ ദറസില്ലേ? അലിക്കുഞ്ഞു സാദിന്റെ വയത് 40 കൊല്ലം മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹു ആഫിയത്തോടെ ദീർഘായുസ് കൊടുക്കട്ടെ. ഇപ്പോഴും പോകുമ്പോ പറഞ്ഞു നന്നായിട്ട് വയത് പറഞ്ഞു. അല്ലാഹുവേ ഞങ്ങൾ ഉസ്താദുമാരെ ആശീർവാദങ്ങൾക്ക് തരടെ പുറഹമാരേ. സാജുലമ തങ്ങൾ അൽഹംദുലില്ലാ ധാരാള സദസ്സുകളിൽ നിന്ന് എനിക്ക് കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഒരു സാധുവായ മുസല്ലിമാണ്. പക്ഷേ പലപ്പോഴും വയതിന് പോകുമ്പോ സ്റ്റേജിലേക്ക് കയറാതെ സാജുലമ ഇരിക്കുന്നത് കണ്ട് ബാക്കലിനെ ഇരുന്നാൽ എവിടടാ വയത് പറയാനുള്ളോനെന്ന് ചോദിച്ചിട്ടേക്ക് വിളിക്കോ? വിളിക്കുമ്പോഴോ ഞമ്മൾ തങ്ങളെന്നും പറഞ്ഞു പോയാലോ എന്ന് പേടിച്ചിട്ട് ചെന്നാലപ്പ തങ്ങൾ തലയിൽ കൈവെക്കോ. അതേ സ്ഥാനത്ത് താജുലമന്റെ പ്രത്യേകത, തങ്ങളിപ്പൊ കിട്ടും കണ്ടിട്ടും ഇങ്ങോട്ട് പോരാ ഉള്ളാളത്ത് പോയിച്ച് എന്ന് കരുതിയിട്ട് ചെന്നാൽ കാണാനും പറ്റൂല, കയറാനും പറ്റൂല. നല്ല ദേഷ്യത്തിലായിരിക്കും ചെലപ്പോ ചോദിക്കുന്താ ഇത്ര ദേഷ്യോ. ഞാൻ ചോദിക്കട്ടെ മക്കളെ, താജുലമ തങ്ങൾക്ക് ദേഷ്യമില്ലായിരുന്നെങ്കിലും ഒരൊറ്റ സെക്കൻഡ് വെറുതെ ഇരിക്കാൻ ജനങ്ങൾ അനുവദിക്കുമോ? വഫാത്തോടെ കണ്ടതല്ലേ നമ്മളത്? സുബ്ഹാനല്ലാഹ്. അപ്പൊ പലപ്പം കാണുമ്പോ തങ്ങളെ ദ്വാരക്കടും, നീയാണടാ അവിടെ വയത് പറയാനുള്ളത്, അതെ നീ അവിടെ ഇരിക്കും, ഞാൻ വയത് പറയട്ടെ എന്നറിഞ്ഞ ഒരിക്കലിനോട്. അങ്ങനെ കുറെ വയത് പറഞ്ഞ അതിന്റെ ഇടയ്ക്ക് അടുത്തേക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞത് നിനക്ക് ചൊടിയായി പോയോ? എനിക്കറിയാതെ സങ്കടമെന്ന് പോയി എന്ന് പറഞ്ഞാ ഞാൻ നേരത്തെ പറഞ്ഞു നീ ചൊടിച്ചു പോയോ? നീ ഒരിക്കലും ചൊടിക്കണ്ട. ഞാൻ പറഞ്ഞത്
തങ്ങളെ തങ്ങൾ നമ്മുടെ മജ്ലിസുകളൊക്കെ ദുആക്ക് ഇജാബത്തുണ്ടാൻ വേണ്ടി തങ്ങൾ ദുആക്കണം, അത് മാത്രമാണ് ആഗ്രഹമുള്ളത് എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു അല്ലാഹു അനുഗ്രഹിക്കട്ടടാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നീ നല്ലോണം സുന്നത്യമായിട്ട് വേല പറഞ്ഞു എവിടെയും കുഴങ്ങൂല. ആലോചിക്കണം നിങ്ങൾ ആ വാക്ക് അനുഭവിച്ചറിഞ്ഞു. ഞാൻ ശരിക്കും അനുഭവിച്ചു. സജുലുമ തങ്ങൾ വഫാത്തായപ്പോ അന്ന് ഞാൻ ഈ നമ്മുടെ മുഹിമ്മത്തിന്റെ പരിസരത്ത് ഇപ്പോ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ഏറ്റിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു ഇപ്പൊ ഇന്നൊരു പരിപാടിയില്ല, വഫാത്തായിട്ട് മരിച്ചെടുത്ത് പോവുകയാണ്, തങ്ങളെ ജനാസ കാണാൻ വേണ്ടി. അവര് പറഞ്ഞു സാഹ് വന്നാൽ നമ്മക്ക് ഒന്നിച്ചു പെടുന്ന വേലും കഴിഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞപ്പോ അവിടെ പോയി വേല് പറഞ്ഞു നമ്മുടെ അങ്കടി മുകളില്. അങ്ങനെ വേലും കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഒന്നിച്ചു പോയി. ഒരു 3 മണിക്ക് ജനാഹുല്യം കൊണ്ട് വാഹനങ്ങളൊക്കെ പല ഭാഗത്ത് കൂടെ തിരിച്ചുവിട്ട് നീലേശ്വരത്ത് നിന്ന് റൂട്ട് ഓടി റോഡ് ബ്ലോക്കായ കാരണത്താൽ അങ്ങനെ ഒരു 3.5 മണിക്ക് സുബ്ഹാനല്ലാഹ് എട്ടിക്കുളത്തേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചിട്ട് വാഹനം പരമാവധി ഞമ്മളെ നമ്മളെ മുസാലിമീങ്ങളും സഹപ്രവർത്തകരും ആണല്ലോ പോകുന്നതൊക്കെ. ഏകദേശം ആളുകളൊക്കെ കാസർഗോട്ടുകാരും കർണാടകക്കാരും ആയതുകൊണ്ട് അവരൊക്കെ പുറത്തേക്ക് നോക്കുമ്പോ വാഹനങ്ങൾ തടയുന്നുണ്ടെങ്കിലും മെസ്സീനായി ഞാൻ പുറത്തേക്ക് ഇങ്ങനെ നീട്ടിയിട്ട് കാണിക്കുമ്പോ നമ്മളെ സഹപ്രവർത്തകര് അല്ലാഹു ഇരയ്ക്കും നമുക്ക് എല്ലാ സ്ഥലത്തും തരട്ടെ. അങ്ങനെ വല്ല പോകാൻ പറഞ്ഞ് കുറെ അങ്ങോട്ട് പോയി. പിന്നീട് ജനബാഹുല്യം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാതെ വന്നപ്പോ വാഹനം ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഞാനിങ്ങനെ കുറെ അങ്ങോട്ട് ചെന്നപ്പോ കുറച്ചാളുകൾ തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു മക്കളെ ജനാസ കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറയാണ് കാണാനൊന്നും കഴിയൂല. അദ്ദേഹം തിരുവനന്തപുരം ജില്ലക്കാരനാണ്. എന്നോട് പറയാ കാണാനൊന്നും കഴിയൂല. അപ്പൊ ഞാൻ എല്ലാം ഇങ്ങനെ തിരിയാൻ ശ്രമിച്ചപ്പോ ഈ സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ എന്നോട് പറയാണ് തിരിയല്ല ഉസ്താദേ, തിരിയല്ല തിരിയല്ല, അത് താജുലമ തങ്ങളെ ജനാതയോടുള്ള ഒരു അപമര്യാദയായി പോകൂലേ. 5 കിലോമീറ്റർ ഇപ്പുറത്താണ് ഞങ്ങൾ ഉള്ളത് കേട്ടോ. 5 or 6 കിലോമീറ്റർ ഇപ്പുറത്ത് ജനാസ കിടക്കുന്നതിന്റെ അത്രയും ദൂരത്താ ഉള്ളത്. അവിടെ നിന്നും ആ ചെറുപ്പക്കാരന്റെ മറുപടി തിരിയണ്ട, നിങ്ങൾ അങ്ങോട്ട് തന്നെ തള്ളി തള്ളി നീങ്ങിക്കോ, കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ജനാസ നിസ്കരിച്ചുകൂടെ. സുബ്ഹാനല്ലാഹ്, ഒരു പച്ച നാടന്റെ ബഹുമാനമാണതെങ്കിൽ അല്ലാഹു ഒരാൾക്ക് ബഹുമാനം കൊടുത്താൽ പിന്നെ എല്ലാ ജനങ്ങളും ബഹുമാനിക്കും, മലക്കുകളും ബഹുമാനിക്കും, പക്ഷികളും ബഹുമാനിക്കും, പറവകളും ബഹുമാനിക്കും, ജിന്നുകളും ബഹുമാനിക്കും. ഭൂമിയിൽ അല്ലാഹു സ്വീകാര്യം കൊടുക്കും. മലക്കുകളോടല്ല പറയും ഇന്നാടുകളെ ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മലക്കുകളെ നിങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കുവോ എന്ന് പറയുമ്പോ മലക്കുകൾ പരസ്പരം വിളിച്ചയാടി ജിബ്രീലിന്റെ ഓർഡറാടി ഇന്ന ആളെ അല്ല ബഹുമാനിച്ചു എന്ന് വിവരം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് മലക്കുകളെ നിങ്ങളോടെല്ലാവരോടും ബഹുമാനിക്കാൻ ഓർഡറുണ്ട്. ആ ബഹുമാനമാണ് സാജുലമ തങ്ങൾക്ക് കണ്ടത്. സുബ്ഹാനല്ലാഹ്, ജനാസ വെച്ച് നിസ്കാരം നിർവഹിക്കുമ്പോ 1000 10000 കൂലം കുത്തി ഒഴുകി വന്നിട്ട് ജനാസ നിസ്കരിക്കുമ്പോ ഉലമാക്കളെ മാത്രം കണ്ണുനീരുറ്റുമ്പോ അവരൊക്കെ അല്ലാഹുമ്മ ഗ്ഫിർ ലഹൂ നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹുമ്മ ഗ്ഫിർ ലിതാജിൽ ഉലമ എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്ത് മയ്യത്തിരിക്കുന്ന സ്ഥലത്ത് അതിന്റെ പരിസരത്തുള്ള മണ്ണ് നനഞ്ഞു കീർന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാടി ആ സമയത്ത് ചിന്തിച്ചു പോയി റബ്ബേ, ഒരു മനുഷ്യന് അവസാനം കിട്ടേണ്ട ഏറ്റവും വലിയ സന്തോഷം ഇതാണല്ലോ. മരണപ്പെട്ടാൽ കുറച്ചാളുകൾ ഖുർആനോതാനും ചൊല്ലാനും മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും മയ്യത്തിന് വേണ്ടുന്ന സൽക്കർമ്മം ചെയ്യാനും ായ നമുക്കൊക്കെ ആരുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് സുന്നത്തിയമത്തിന്റെ പ്രവർത്തകന്മാരെ നമ്മുടെ അലിബികളെ കൂടെ ഉറച്ചു നിന്നോ, നമ്മുടെ അദാത്തുക്കളെ കൂടെ ഉറച്ചു നിന്നോ, കാഴ്ണ്ട എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ടോ? ഇവിടത്തെ ചെങ്കണ്ടുള്ള പത്രക്കാരൻ എന്തെങ്കിലും അതുപോലെ തന്നെ കേടോടെ ചിന്തിക്കുന്ന ദുശിച്ച മനസ്സുള്ളവന് എന്തും പ്രചരിപ്പിക്കാൻ കഴിയും. ഇത് ദുന്യാവാണ് വേണ്ടാത്തരം പ്രചരിപ്പിക്കുന്നവനൊക്കെ നിയമം കയ്യിലെടുത്ത് ഒറ്റ വിളിക്കാനും കഴിയും. അതല്ല കൊടുക്കുന്ന പവറാടി. പക്ഷേ റഹീം,
കാരുണ്യ കർത്താവായ റബ്ബിന്റെ വിശേഷം എല്ലാ ദിവസവും നിസ്കാരത്തിൽ ഫാത്തിഹയിൽ ബിസ്മി ഓതുമ്പോ 17 പ്രാവശ്യം ഈമാനുള്ളവൻ സമ്മതിക്കുന്നവനാണ്. അർറഹീം, നന്മയും ഗുണവും ചെയ്തവന് മാത്രമാണ് പാരത്രികമായ ലോകത്ത് ശാശ്വതമായ സുഖമുള്ളത് കേട്ടോ. ആ സുഖത്തിനാണ് നമ്മൾ അധ്വാനിക്കുന്നത്. ഈ നശ്വരമായ ലോകത്തിന് എത്തുകാലി വലവെച്ചതുപോലെയുള്ള ഈ ദുന്യാവിന് വഴി നമ്മൾ എന്തിനാണ് കടിപിടി കൂടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു? ഇവിടത്തേക്ക് വേണ്ടി എന്തിനാണ് നമ്മൾ ഖേദിക്കുന്നു? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്ക് എന്തായിപ്പോയി എന്തായിപ്പോയി, അങ്ങനുണ്ടോ അങ്ങനുണ്ടോ, ഇമാനുള്ളവൻ എന്തിനങ്ങനെ ചോദിക്കണം? നമ്മൾക്കൊരൊറച്ച വിശ്വാസം തമ്മിലുണ്ട്. അലിക്കുഞ്ഞുസ്താദും താജുലും തങ്ങളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബേക്കലൂസ് തുടങ്ങിയ വാലുമയങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോൾ ഈ തികഞ്ഞ അലിവികളുണ്ടല്ലോ, അവരാക്കറത്തിലും നമ്മളെ കൈപിടിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ലേ? അവരൊക്കെ ആരുടെ പിന്നിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ആ ഒരു ഉറപ്പ് നമുക്കും സാധുക്കളായ നമുക്കും ഉണ്ടായിക്കൂടെ. അല്ലാഹുവേ, ഞങ്ങളെ മനസ്സൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ഉറച്ച വിശ്വാസത്തിൽ നിയോജിപ്പിക്കണം റഹ്മാനേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയാമോ? ബഹുമാനപ്പെട്ട താജുലുൽ മതങ്ങൾ വലിയ മഹാനായിരുന്നു. ഞാൻ ആ സംഭവം ഇപ്പോഴും ഇങ്ങനെ ഓർക്കുന്നത് എന്താണെന്നറിയാമോ? അവിടെ പോയി ഞങ്ങൾക്ക് പരിസരം ഇങ്ങോട്ട് പന്തെടുക്ക പോകുന്ന വഴിക്കൊരു സ്ഥലമുണ്ട് കല്ലട കുറ്റി എന്ന് പറയും. അവിടെ ഒക്കെ വഴുതിന് പോകുമ്പോ ഞാൻ എപ്പോഴും ഇത് പറയാറുണ്ട്. ബഹുമാനപ്പെട്ട താജുലുൽ മതങ്ങളെ അനുസ്മരണ പ്രഭാഷണമാണ്. ഞാനൊന്ന് തലേന്ന് കൊടകില് ഒരു സ്ഥലത്ത് പോയി വഴുതും പറഞ്ഞ് എന്റെ വീട്ടിൽ ചെന്ന് തിരിച്ച് ഇങ്ങോട്ട് വരണം. അപ്പോ അവിടുത്തെ സംഘാടകർ പറഞ്ഞ് വന്നേ പറ്റൂ. ഞാൻ പറഞ്ഞ മക്കളെ ഇന്ന് ഞാൻ വേണ്ട, ഒരു ചെറിയ അനുസ്മരണ പ്രഭാഷണമല്ലേ, ഉദ്ഘാടനമല്ലേ, വേറൊരാളവിടെ ഒന്ന് പ്രസംഗിക്കാനുണ്ടല്ലോ. മിഞ്ഞാന്ന് ബഹുമാനപ്പെട്ട സഖാഫി വരുമ്പോ ഞാൻ വേണ്ട എന്ന് പറഞ്ഞതുപോലെ ഞാനൊന്ന് പറഞ്ഞതാണ്. അവിടുത്തെ സംഘാടകർ പറഞ്ഞ് വന്നേ പറ്റൂ, അനുസ്മരണ പ്രഭാഷണത്തിന് പേര് കൊടുത്തത് നിങ്ങളെയാണ്, അതുകൊണ്ട് താജുലുമ തങ്ങളെ അനുസ്മരിച്ച് പ്രസംഗിക്കാൻ നിങ്ങൾ വന്നേ പറ്റൂ. ഞാനന്ന് വരുന്നതിന്റെ അടുത്ത് നിങ്ങൾ നോക്കൂ, ഒരു ചെറിയ വാഹനത്തിൽ ചെറിയ കാറിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ ആ പൊയ്നാശിയിൽ നിന്ന് യാത്ര ചെയ്തിട്ട് കുറച്ചങ്ങോട്ട് പോകുമ്പോ കരിച്ചേരി എന്ന് പറയുന്ന വലിയൊരു ചുരമുണ്ട് വയനാട്ടിലേക്ക് പോകുന്നത് പോലെ, ആ ചുരത്തിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം നേരെ താഴെ വീടു. ഞങ്ങൾ 3 പേര് ആ വാഹനത്തിന്റെ ഉള്ളിലുണ്ട്. ഏകദേശം ഒരു 3-4 മീറ്റർ താഴെ തായിലേക്ക് കുണ്ടിലേക്ക് വീടു. വാഹനം ഒരു പാറക്കടി ചറിഞ്ഞ് റോട്ടിലേക്ക് വീണ്. എന്നിട്ടും സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ 100 പേർക്കും ശാരീരികമായി കാര്യമായ കേടൊന്നുമില്ല. വാഹനം കണ്ട മുഴുവൻ ആളുകൾ പറയുന്നു ഇതിൽപ്പെട്ടവരെങ്ങനെ രക്ഷപ്പെട്ടു പോയി. എന്റെ കയ്യിലൊരു ചെറിയ മുറിയുണ്ട്. മുറി കൊണ്ടെടുത്തിട്ട് എന്നെ കാസർഗോഡ് കാണിക്കാൻ പോയപ്പോ ഞാൻ ഈ വേജാറിലുള്ള സമയത്ത് ഒരു ചെറുപ്പക്കാരന്റെ വിളി, ഉസ്താദ് നിങ്ങൾ മംഗലാപുരത്തേക്ക് കൊണ്ടുപോയി എന്നൊക്കെ ഒരു പ്രചരണം നടക്കുന്നു, എന്ത് സംഭവിക്കൂ? ഞാൻ പറഞ്ഞ അല്ലാഹു കലഹക്കാക്കിയതൊക്കെ സംഭവിക്കും. ഞാനൊന്ന് ഡോക്ടറെ കാണിക്കേ. കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് കാര്യമായ പ്രശ്നമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ആ വണ്ടി നിറങ്ങിയിട്ട് ഇങ്ങനെ ഓടിയിട്ട് നിങ്ങൾ വരുമോ? അയാളെന്നെ വെച്ച് കടത്തിയിട്ട് നന്നായിട്ട് ഒന്ന് ECG ഒക്കെ എടുത്തിട്ട് പറഞ്ഞു ഒരു പ്രശ്നമില്ല. എന്നാലും കയ്യിലുള്ള മുറിക്കൊരു ചെറിയ കെട്ട് കെട്ടിയിട്ട് നിങ്ങൾക്ക് പേടിച്ചു പോയതിന് ചെറിയ വിശ്രമം നല്ലതാണ്. ഒരു ദിവസം ഇവിടെ അഡ്മിറ്റ് ആവശ്യമാണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ മലപ്പുറത്ത് നിന്ന് താജുലുൽ മതങ്ങൾ അനുസ്മരിച്ച് പ്രസംഗിക്കാൻ വേണ്ടി വന്നതാണ്, അതുകൊണ്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നാളെ വന്നിട്ട് അഡ്മിറ്റ് ആയിക്കോളാം. ഇന്നിപ്പോ അത് ബച്ചൂലന്റെ പ്രസംഗം നടക്കട്ടും. അൽഹംദുലില്ലാഹ്, ഉള്ള ഡ്രസ് കീറിപ്പോയിട്ടുണ്ട്, ശരീരത്തിൽ ഫുള്ളും രക്തമാണ്. അതൊരു ചെറിയ മുറിയിൽ നിന്ന് വന്നതാ, വേറെ കേടൊന്നുമില്ല. പക്ഷെ എന്റെ കയ്യിൽ തന്ന് ഡ്രസ് ഉണ്ട്, റബ്ബിന്റെ കല നോക്കണം. ഇന്നിപ്പോ ഞാൻ വരുമ്പോ മലപ്പുറത്ത് നിന്ന് വരുമ്പോ വേറെ ഡ്രസ്സും കൂട്ടിയിട്ട് വന്നതല്ല, പക്ഷെ അന്ന് എന്റെ കയ്യിൽ ഒരു ഡ്രസ്സ് ഞാൻ പിടിച്ചിട്ടുണ്ട്. ഒക്കെ റബ്ബിന്റെ തീരുമാനമാണ്. ഞാൻ ഈ ഡ്രസ്സ് മാറ്റിയിട്ട് ഏകദേശം 1 മണിക്കൂറോളം ബഹുമാനപ്പെട്ട താജുലുൽ മതങ്ങളെ അനുസ്മരിച്ച് പ്രസംഗിച്ചു. എപ്പോഴും കണ്ടാൽ ദുആ ചെയ്യാൻ പറയുമ്പോ സുന്നത്ത് ചേച്ചു വഴുത് പറഞ്ഞോ, അല്ല കുഴപ്പമില്ല.
ഞാനതിൽ ഉറച്ചു വിശ്വസിക്കുന്നു. പറഞ്ഞു വന്നത് എന്താണെന്നറിയാമോ? അതുകൊണ്ട് മുഅ്മിനീകളെ, നമ്മുടെ അലബികളെ ദുആയൊക്കെ കൊണ്ട് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മുറുകപ്പിടിച്ച് ദീനനുസരിച്ച് ജീവിക്കാൻ നമ്മളൊക്കെ തയ്യാറാവണമെന്ന് ഞാൻ എന്റെ നഫ്സിനോടും നിങ്ങളോടും ചെറുപ്പക്കാരോടും എല്ലാ ഇമാനുള്ളവരോടും വസിയത്ത് ചെയ്ത് ഉമ്മമാരോട് നേരത്തെ അലിക്കുഞ്ഞസ്താദ് പറഞ്ഞ വസിയത്ത് ഒന്നും കൂടെ പറഞ്ഞ് നിങ്ങളൊക്കെ ഔറത്ത് മറച്ച് ഖുർആൻ ഓതി ദിക്റുചൊല്ലി സ്വലാത്തിയല്ലേ വീടുകളിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുകയും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും അള്ളാഹു ബഹുമാനിച്ച് സ്വാലിഹീങ്ങളെ സ്മരിക്കുകയും വരാനിരിക്കുന്ന റബീഉൽ അവ്വൽ നല്ല മാസങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതകീടങ്ങളെ കൊണ്ടും അവിടുത്തെ സ്മരണങ്ങളും പദ്യങ്ങളിലും ഗദ്യങ്ങളിലും മാലകളിലും മൗലുകളിലുമായി വീടുകൾ ധന്യമാക്കുകയും ചെയ്യാൻ എല്ലാ മൗലികളും ഈ സദസ്സിൽ നിന്ന് പ്രതിജ്ഞ എടുത്ത് പോകണമെന്ന് ഈ സമയത്ത് വസിയത്ത് ചെയ്ത് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഉസ്താദരായത്ത് നിങ്ങൾക്ക് പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഓതിക്കേൽപ്പിച്ചില്ലേ? ഞാൻ ബർക്കത്തിന് വേണ്ടി അതേ ആയത്ത് തന്നെ എടുത്തു ഓതിയതാണ്. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തുൻ തയ്യിബ കശജറത്തിൻ തയ്യിബ. അല്ലാഹു തആല എങ്ങനെയാണ് ഉദാഹരണമാക്കിയതെന്ന് നബിയെ തങ്ങൾക്കറിയില്ലേ? എന്ത് ഉദാഹരണം? നല്ല കലിമത്തിന്റെ കശജറത്തിൻ തയ്യിബ, നല്ല മരത്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് കേട്ടോ. എന്താണ് ആ മരത്തിന്റെ പ്രത്യേകത? അസ്ലുഹാ സാബിതൂ, അതിന്റെ അടിത്തറ നല്ല, അതിന്റെ അടിത്തറ ഫൗണ്ടേഷൻ നല്ല പവറുള്ള മരമാണ്. സെബിലിയ മരത്തിനകത്ത് പോലത്തെ മരമില്ല അല്ലേ? സെബിലി ജമാഅത്ത് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അപ്പൊ പറയാണ്ടിരിക്കാൻ കൂടി ഒരു പോലെ ഞാൻ പറയും, പലയിടത്തും പറയും. ആ സാധനം അതിന് വളം കൊടുത്താൽ ഞങ്ങളോട് പറയട്ടെ, അവരെ കൂടെ കൂടിയാൽ തലയില്ലാത്തതെങ്ങനെ വളട്ട പോലുണ്ടാവും. അത് തലയില്ലാത്തൊരു സാധനമാണ്, അതിന്റെ വിശ്വാസം ശരിയല്ല. അതുകൊണ്ട് പെട്ടുപോവണ്ട. എപ്പോഴും ചെറുപ്പക്കാരോടൊക്കെ പറയും, എന്താ അവർക്ക് കുഴപ്പമുണ്ടേ? അവരെ കുഴപ്പോ അള്ളാഹിന്റെ റസൂലിന് ഇത്ര മോശമായ ഒരു വിശ്വാസം വഹാബിക്കുള്ളത് പോലുള്ള അതേ വിശ്വാസം റസൂലുള്ളാഹിനെ പറ്റി വെറുക്കുന്നു. അത്തഹിയാത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ ഓർക്കുന്ന സ്ഥലത്ത് വീട്ടിലെ പട്ടി ഓർത്താലും മുഹമ്മദ് നബിയെ ഓർക്കുന്നത് ശിർക്ക് നബി വെച്ചവനാണ്. അത് കുറച്ചു ആൾക്കാർ ചോദിക്കും, എന്താ അവർക്ക് കുഴപ്പോ? നിക്കരിക്കാനല്ലേ ഉസ്താദ് പറയുന്നത്? നോമ്പോൽക്കാനല്ലേ റമദാൻ അല്ലാത്തപ്പോഴും കൂടെ നോമ്പോൽക്കാനല്ലേ പറയുന്നത്? അഞ്ചു ഒരു സുബൈ നിക്കരിക്കാനല്ലേ അവർ പറയുന്നത് ഒരാൾ വിഷയമുണ്ട്. അഞ്ചൊത്തു സുബൈയോ? അഞ്ചൊത്തു സുബൈ നിക്കരിക്കണം എന്നല്ലേ അവർ പറയുന്നത്? ഈ രൂപത്തിൽ നിസ്കരിക്കണേ എന്നും പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം വെച്ച കമ്പനി നിന്നൊന്നലും പറഞ്ഞതല്ല. ഈ കെ മുഖർമുസ്തിയാരും കണ്ണിയത്തുസ്താദും നാല് മദ്ഹബിലും നന്നായിട്ട് ഫത്വ കൊടുക്കാൻ കഴിവുണ്ടായിരുന്നു. സമസ്ത കേരള ജമ്മത്തുലമായുടെ ഫത്വ കമ്മിറ്റി ചെയർമാനായിരുന്ന ബഹുമാനപ്പെട്ട സാലിയാത്തി അഹമ്മദ് ഗോയ സാലിയാത്തി. ബഹുമാനപ്പെട്ടവരും പറഞ്ഞ കമ്പനിക്കാരെ കൂടെ കൂടരുത് കേട്ടോ, അവരെ തടിയുണ്ട്, അവരെ തസ്ബീന്റെ വലിപ്പം കണ്ട് തസ്ബീമാലന്റെ വലിപ്പം കണ്ട് പെട്ടുപോകണ്ട. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അബദാ പറഞ്ഞത് ഖുർആനി. ഈ വിശ്വാസം ശരിയായ ഈമാൻ അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമത്തിനെ അല്ലാഹു തആല ഉപമിച്ചതാണ്. അസ്ലുഹാ സാബിത്തുൻ, അതിന്റെ അടിത്തറ നല്ല നേരാണ്. അതുകൊണ്ട് അതിന്റെ കൊമ്പുകള് നല്ല പടർന്നു പിടിച്ച് ആകാശം വരെ വളർന്ന് പച്ചോലെ പന്തലിച്ചിട്ടുണ്ട്. ഇനിയ തൗഹീദ് യഥാർത്ഥ വിശ്വാസത്തിന്റെ ലക്ഷണം സുന്നത്ത് ജമാഅത്താണ് ഈ വിശ്വാസമെന്ന് മുഹദ്ദീങ്ങളെ എഴുതി വെക്കുന്നത് നമുക്ക് കാണാം. കണ്ടോ നിങ്ങൾ, എല്ലാ സമയത്തും റബ്ബിന്റെ സമ്മതത്തോടെ ആ മരം അതിന്റെ പഴങ്ങളെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ. നിങ്ങൾ നോക്കി, ഏതൊരു പ്രസ്ഥാനത്തിലും ഒരാൾക്ക് മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റിന്റെ കൈപിടിക്കണമെന്നൊരു നിയമം ഉണ്ടാവില്ല.
ആ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറിയുടെ ചെയർമാന്റെ നേതാവിന്റെ കൈപിടിച്ചാലേ ചേരാൻ പറ്റൂ എന്ന് ഒരു വിഷയമില്ല. അതേ സ്ഥാനത്ത് ഒരു മഹലിലേക്ക് ഒരാളെ കാളിയായിട്ട് സ്വീകരിക്കുമ്പോ ആ മഹലിൽ അംഗീകരിക്കപ്പെടുന്ന വ്യക്തി പോയിട്ട് അംഗീകരിക്കപ്പെടുന്ന ആളുകൾ പോയിട്ട് കൈപിടിച്ച് ബൈഅത്ത് ചെയ്തിട്ട് കാളിയാക്കിയാലേ കാളിയാവുള്ളൂ. അതല്ലാതെ ഒരു പ്രസ്ഥാനത്തിൽ നമ്മൾക്ക് ചേരണമെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റിന്റെ സെക്രട്ടറിന്റെ കൈപിടിക്കണമെന്നോ അയാളെ പേര് പറയണമെന്നോ ഒരു നിബന്ധനയുണ്ടോ? ഇല്ല. അതേ സമയത്ത് നിങ്ങൾ നോക്കൂ, ഒരു പ്രസ്ഥാനം പരിശുദ്ധമാകുന്ന ഇസ്ലാം, ആ ഇസ്ലാമിലേക്ക് ഒരാൾക്ക് കടന്നു വരണം എങ്കിൽ അയാൾക്ക് എന്തൊക്കെ നിബന്ധന? എന്താ നിബന്ധന? മനെ ഇസ്ലാമിലേക്ക് ഒരാൾ വരുമ്പോൾ അയാൾ ചെയ്യേണ്ടത്, ഇസ്ലാമിന്റെ പുറത്തുള്ള ഒരാൾ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് എന്താ പറഞ്ഞു പറഞ്ഞ തോപ്പിക്കാരും പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മനസ്സുകൊണ്ട് ഉറച്ച് വിശ്വസിച്ചിട്ട് നാവ് കൊണ്ടുവരണം. മനസ്സിലില്ലാതെ നാവ് കൊണ്ടുവരേണ്ട കാര്യമില്ല. മനസ്സുകൊണ്ട് ഉറച്ച് വിശ്വസിച്ച് നാവ് കൊണ്ട് മുഴിയണം. പോരാ കൂട്ടത്തില് ഒരു വാക്കും പറയണം, ഒരാളെ പേരും പറയണം. അതാ ഞാൻ പറഞ്ഞത്, പേര് ഒരാളത് പറയണം പ്രസ്ഥാനത്തിനൊന്നും നിയമല്ലെങ്കിൽ. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് മുഴിയാതെ ഇസ്ലാമിലേക്ക് വരാൻ കഴിയില്ല. അവിടെയാണ് സുന്നത്തി ജമാഅത്തുകാരായ നമ്മളും വിദ്യാർത്ഥികളുള്ള വ്യത്യാസം. അവര് പറയുന്നത് എന്താ, മുഹമ്മദ് നബി മനുഷ്യനല്ലേ, സൃഷ്ടാവ് അല്ല എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി സൃഷ്ടിയായ മുഹമ്മദ് നബിയെ കൊണ്ട് അള്ളാഹ് തെറ്റ് ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് ഒരു ദിവസം 70 പ്രാവശ്യം ഒക്കെ മുഹമ്മദ് നബി അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹു എന്ന് പാപമോചനം നടത്തിയത് എന്ന് ജമാഅത്തെ ഇസ്ലാമി തിരഞ്ഞ ഇസ്ലാമിക്കാരൻ എഴുതി വെച്ചത്. അമ്പിയാക്കൾ കുറ്റം ചെയ്യുന്നവരാണ്, തെറ്റ് ചെയ്യുന്നവരാണ് എന്ന വിശ്വാസം തന്നെ അബദ്ധമാണ്. അതിന്റെ പുറമെ മുഹമ്മദ് റസൂലുള്ളാഹിനെ സംബന്ധിച്ചാണ് ഈ പേച്ചാശയക്കാര് മുഴുവൻ ഇങ്ങനെ പറയാ. അച്ചമ്പിയാക്കളെ പറ്റി അവരെ വല്ലാണ്ട് പറയൂല. അള്ളാഹിന്റെ റസൂലിനെ സംബന്ധിച്ചൊരു സാധാരണ മുഹമ്മദായിരുന്നു മക്കയാമിലേക്ക് വന്ന മുഹമ്മദ്. ഒരു മലപ്പുറം ജില്ലയിലെ ബോളം പറഞ്ഞ എന്താണെന്നറിയോ, തനിച്ച ഒരു പോത്ത്, ഞങ്ങൾ പറയും ആ ഭാഗത്ത് മരപ്പോത്ത് എന്ന്. അങ്ങനത്തെ ഒരു സംഭവം പറയാ, മുഹമ്മദ് നബി 40 വയസ്സ് വരെ അറബികിൽ ജീവിച്ച സാധാരണ ഒരു അറബി പയ്യനായിരുന്നു. അള്ളാഹിന്റെ റസൂലിനെ പറ്റിയാണ് പറഞ്ഞത് കേട്ടോ. എന്നാൽ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ പരിശുദ്ധനാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും അർശിനെ കണ്ടപ്പോ, ജീവന ജീവൻ ലഭിച്ചിട്ട് അർശിനെ കണ്ടപ്പോ ആ അർശിന്റെ മുകളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് അള്ളാഹിന്റെ പേരിൽ കൂടെ എഴുതി വെച്ചത് കണ്ടപ്പോ ആ നാമം കൊണ്ട് അള്ളാഹിനോട് തേടിക്കോ. ആദം നബിയോടുള്ള ചോദിച്ചത്, ഓ നബിയേ, മുഹമ്മദ് നബി എത്ര മഹാനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? അപ്പോഴാണ് ആദം നബി അള്ളാഹുവിനോട് പറഞ്ഞത്, അല്ലാഹുവേ, ലമ്മാ ഖലഖ്തനീ ബിയദിക വനഫഖ്ത ബിയ മിൻ റൂഹിക, അല്ലാഹുവേ, നീ എനിക്ക് ആത്മാവ് തന്നപ്പോ, നീ എന്നെ സൃഷ്ടിച്ചപ്പോ, റഅയ്തു അലാ റഅയ്തു അലാ റായിബൻ റസൂൽ മക്തൂബൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അർശിന്റെ മുകളിൽ നിന്റെ പേര് കണ്ടപ്പോ ആ പേരിന്റെ കൂടെ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ പേരുണ്ട്. അതുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ള പുണ്യമുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി. കണ്ടോ നിങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം അബൂഹനി പദങ്ങൾ അവിടുത്തെ ഖസീദത്തുള്ള നുഅ്മാനിയിൽ ഇത് വ്യക്തമായി പറഞ്ഞില്ലേ എന്ന് തുടങ്ങിയിട്ടുള്ള ബൈത്തിൽ കാണാം. എന്നിട്ട് പറയുന്നു, ആദൻ നബി അവിടുത്തെ വിഷമങ്ങൾ തീരാൻ റബ്ബേ നിന്നോട് തേടിയിരുന്നത് മുഹമ്മദ് നബിയെ കൊണ്ടല്ലേ. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുള്ള ഉറച്ച വിശ്വാസം സുന്നിയായാലല്ലാതെ ലഭിക്കുകയില്ല. അതാണ് ഖുർആന് പറഞ്ഞത്, ആ സുന്നത്ത് ജമാഅത്തിന്റെ ഉറച്ച വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് പോരാ മുഹമ്മദുർ റസൂലുള്ളാഹ്.
كشجرة طيبة أصلها أصلها ثابت وفرها في السماء تؤتي كلها كل حين بإذن ربها يضرب الله الأمثال للناس لعلهم يتذكرون في آية لكن يسعد وهدك البشر شندك أبرك الله تعالى ഉദാഹരണമാക്കിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന് ഒരു നല്ല മരത്തിനോട് അടിയുറപ്പുള്ള മരം വേരുകടിയായ മരം നല്ല വളം കിട്ടിയാൽ പന്തലിച്ചു വളർന്നു പോകുന്നു ധാരാളം പഴം തരുന്ന മരം പോലെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഉറച്ച വിശ്വാസമുള്ളത് അതുകൊണ്ട് എന്റെ മൗബിദീകളെ ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് സാന്ദർഭികമായി എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്തു ഞാൻ എന്റെ സംസാരം ചുരുങ്ങുന്നു നോക്കൂ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗം നടത്തിയപ്പോൾ നേരത്തെ വിഎസ് പറഞ്ഞില്ലേ ഒറ്റ വസീയത്തും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വഅല്ലു അലൈഹ ബിൻ വാജിദി ആ സുന്നത്തിയമായിട്ട് നിങ്ങളുടെ ഉറച്ച വിശ്വാസം ഉണ്ടാവും അതിന്റെ പേരിൽ നിങ്ങൾ അണപ്പല്ല് കൊണ്ട് അടിച്ച് കടിച്ചു പിടിക്കണോ നേരത്തെ ബി എസ് പറഞ്ഞിട്ടില്ല ഞാൻ അണപ്പല്ലുകൊണ്ട് കടിക്കാറുണ്ട് മുമ്പല്ലുകൊണ്ട് കടിച്ചാല് ചിലപ്പോക്കെ ചിലവര് വന്നിട്ട് ഏതെങ്കിലും ഉദ്ധബുദ്ധി വന്നിട്ട് ആ കടിച്ച ടവലോ അല്ലെങ്കിൽ തുണിയോ ഒന്നിങ്ങനെ മെല്ലം കൊണ്ട് നെട്ടിച്ചാ ചിലപ്പോ പല്ല് വലിയ സേഫ്റ്റിയുള്ള പല്ലല്ലെങ്കിൽ പല്ല് ടവലിന്റെ കൂടെ കൊണ്ട് പോകും ഞങ്ങളും കൂടെ പോയിട്ട് വരാന്നും പറഞ്ഞിട്ട് അതേ സ്ഥാനത്ത് അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിച്ചാലോ ഏകദേശം ഒന്നും വലിച്ചിട്ട് നമുക്ക് തീർപ്പിക്കാൻ കഴിയൂല അതുകൊണ്ട് കാര്യം നമുക്ക് എപ്പോഴും പറയാം സർവ്വവിധേയരോടും മനവരാതി കമ്പനിക്കാരോടും നിങ്ങൾ അങ്ങനെ ഭരിച്ചാ പോരുന്നതൊന്നുമല്ല ഞങ്ങളെ സുന്നത്തിയമായത് നൂറുക്ക് നൂറാണ് ഒരു പ്രശ്നം ഒരു വിധേയത്തുകാരൻ ഏത് വിധത്തിൽ എഴുതി വിട്ടാലും തെറ്റിദ്ധരിപ്പിച്ചാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും പത്രപ്രസ്താവന നടത്തിയാലും ഒന്നും വഴക്കുന്നതല്ല ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ ഉറച്ച വിശ്വാസത്തിലാണ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈപിടിക്കാൻ ഞങ്ങളെ സാദാത്തുക്കളെ കൂടെ ആലിമീങ്ങളെ കൂടെ സാലിഹീങ്ങളെ കൂടെ തങ്ങളെ കൂടെ ആഖിറത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ അതിന് അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ എന്നീ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അതാണ് റസൂലുള്ള പറഞ്ഞത് ആ സുന്നത്തിയമായത്തിൽ നിന്ന് ഉറച്ച വിശ്വാസം ഉണ്ടല്ലോ അത് നിങ്ങൾ അണപ്പല്ല് കൊണ്ട് അടിച്ചു പിടിക്കണം അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിച്ചാൽ പിന്നെ തീർപ്പിക്കാൻ പറ്റുകയില്ല ഈ ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാവണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള വിശ്വാസം എന്റെ പ്രിയപ്പെട്ടവരെ സർവ്വവിധേയർക്കും പേശതാണ് കേട്ടോ എല്ലാ തീർച്ചു പോയ അനവരാധി കമ്പനിയിലും ഉള്ളത് അള്ളാന്റെ റസൂൽ സാധാരണക്കാരനാണെന്നുള്ള വിശ്വാസം മാത്രമാണ് എന്താ പോരോട് സലാം ചെല്ലാൻ പറ്റില്ല എന്ന് ഇത്ര ഒരു കടുമ്പിടുത്തെന്തിനാ അത്ര വാശി എന്തിനാ നമുക്കൊരു വാശിയും ഒരു വൈരാഗ്യ ആരോടില്ല അങ്ങനെ ഒരു ചിന്തയും നമുക്കില്ല അതേ സമയത്ത് തങ്ങളടക്കമുള്ള മഹാന്മാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ എങ്ങനെ വിശ്വസിച്ചു ആ വിശ്വാസം മുരീകളെ നമ്മുടെ മനസ്സിലുണ്ടാവണം ആ വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാവണം നേരത്തെ അലിക്കു സാദ് പറഞ്ഞത് കണ്ടല്ലേ നിങ്ങൾ സുദ്ദീഖുല്ലക്ബർ തങ്ങളെ വിശ്വാസം ഇമാം നബവി തങ്ങൾ വിശദീകരിച്ചത് പറഞ്ഞില്ലേ സുദ്ദീഖ് തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചതിന്റെ ഉദാഹരണം അതാ ശത്രുക്കള് വീടങ്ങ് വളഞ്ഞിട്ട് റസൂലുള്ളാഹിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദീനിന്റെ അനന്തരക്കാരാണ് നമ്മുടെ പണ്ഡിതന്മാര് അവര് ചിലപ്പോഴൊക്കെ വിഷമങ്ങൾ സഹിക്കേണ്ടി വരും പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും എന്തിനാ ദീനിന്റെ പ്രചരണത്തിന് ആവശ്യമാണ് ഈ ആധുനിക യുഗത്തിന് നല്ല വിജ്ഞാന സ്ഥാപനങ്ങൾ വേണം അഭ്യസ്തവിദ്യരായ പണ്ഡിതന്മാരെ പുറത്തിറക്കണം നല്ല എഞ്ചിനീയർമാരായ സാഫിമാര് വേണം അതുപോലെ തന്നെ നല്ല ഡോക്ടർമാരായ അസ്സരിമാര് വേണം അതുപോലെ തന്നെ നല്ല കഴിവുറ്റവരായ പണ്ഡിതന്മാര്
അവരെ മതപരമായ തഹസീലോടുകൂടെ സനതോടുകൂടെ ഭൗതികമായ മേഖലയിലും പഠനമുള്ളവരായി മാറണമെന്ന നിലക്ക് നമ്മുടെ അലിബികൾ ഗവൺമെന്റുകളിലൊക്കെയും പരമാവധി സമ്മർദ്ദത്തിട്ട് അവരിൽ നിന്ന് അനുമതി വാങ്ങിയിട്ടാണല്ലോ സൗദിയിലെ ഇംഗ്ലീഷ് മീഡിയം പോലത്തെ ധാരാളം സ്ഥാപനങ്ങൾ നടത്തി വരുന്നത്. ഈ നടത്തിക്കൊണ്ടുവരാൻ എത്രയാണ് കഠിനാധ്വാനം നടത്തുന്നത്, എത്രയാണ് പ്രയാസപ്പെടുന്നത്, ആരൊക്കെ അടുത്താണ് ദിവസേന പോകുന്നത്. ആ രൂപത്തിലുള്ള സ്ഥാപനങ്ങൾ നടന്നാലേ ഈ രൂപത്തിലുള്ള അലിവികൾ വളർന്നു വരൂ. വളർന്നു വന്നാലേ സമുദായത്തിന്റെ പുറത്തുള്ളവരും ഉള്ളിലുള്ളവരും ഒരുപോലെ ധീരനെ കയറി ആക്രമിക്കാൻ വേണ്ടി ആയത്തുകൾ ഓതിയിട്ട് ദുർവ്യാഖ്യാനം നടത്തുമ്പോ, ഹദീസുകൾ ഓതിയിട്ട് ദുർവ്യാഖ്യാനം നടത്തുമ്പോ, പരിഭാഷകൾ മറ്റു മതങ്ങളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷിലേക്കും ഹിന്ദിയിലേക്കും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് തെറ്റിദ്ധരിപ്പിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കൊണ്ടുപോയി ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ച് പഠിക്കുമ്പോ അത് പാടില്ലെന്ന് പറയാനും പ്രവർത്തിക്കാനും നമ്മുടെ ഉലമാക്കൾ വരണം. എന്നാലൊക്കെ സ്ഥാപനങ്ങൾ വളർത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യട്ടെ, ഒരൊറ്റ കുട്ടിയെ നമ്മളെ വീട്ടിൽ വെച്ചിട്ടാൽ എത്ര പ്രയാസമുണ്ട്. നമ്മളെ നാല് മക്കളെ കൂടെ നമ്മളെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടിട്ട് ഒരു കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന് വളർത്തേണ്ടി വന്നാൽ ചോദിക്കട്ടെ, നമ്മളെ മക്കളും മിമ്മക്കളുമായി ചെറിയ അടിപിടിയോ വഴക്കോ ഉണ്ടായാൽ നമ്മളെന്താ പറയാ? ഈ ആരാധനയും കൂടി കൊണ്ടുവന്ന് കൂട്ടത്തിൽ വളർത്താൻ എന്നെ കൊണ്ട് സാധ്യമല്ല, എന്റെ തന്നെ പോറ്റാൻ എനിക്ക് കഴിയുന്നില്ല, ഈ അപ്പുറത്തുള്ളതിനും കൂടെ വലിച്ചു കൊണ്ടുവന്നിട്ട് വേണോ അടി? എന്നിട്ടെന്താ നമ്മൾ ചെയ്യല്? അപ്പുറത്തെ വീട്ടിന്റെയും നമ്മളെ വീട്ടിന്റെയും ഇടയിൽ വലിയവര് കൽമതില് ആ മതില് കൊണ്ടങ്ങ് കവർ ചെയ്ത് സുബ്ഹാനല്ലാഹ്, ഗൾഫ് രാജ്യത്തുള്ളവര് മരിച്ചത് നമ്മളെ നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് പാതിര സമയത്ത് രണ്ടര മണിക്ക് ഗൾഫിലുള്ള മകനോ ഭർത്താവോ ഇങ്ങോട്ട് വിളിക്കുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ മമ്മച്ച അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലെ അബ്ദുറഹ്മാന് മരണപ്പെട്ട് നമ്മൾ അറിയുന്നത്. സ്വാർത്ഥതയും ദുന്നവിയായ അലച്ചയും ദുന്യാവിനോടുള്ള മഹാബലീയ പ്രേമവും അല്ലാതെ നമ്മുടെ മനസ്സിനെ ഇപ്പൊ പിടികൂടിയ രോഗമെന്താടി? ആലോചിക്ക്, നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടി ഏത് സ്കൂളിലാ പോകുന്നത്? ഇപ്പുറത്തെ വീട്ടിലെ കുട്ടിക്കറിയൂല. മോളെ, അപ്പുറത്തെ വീട്ടിലെ നമ്മളെ ചെറിയ കുട്ടിയില്ലേ നിന്റെ കൂട്ടുകാരി, അവളേത് ഇംഗ്ലീഷ് മീഡിയത്തിലാ പോകുന്നത്? അമ്മ, എനിക്കറിയൂല, കാരണം ഞാനവരെ കാണില്ല, ഞങ്ങളെ വീട്ടിന്റെ ഇടയിലെ വലിയ മതിലാണ് ഭിത്തിയാണ്. ആ ഭിത്തികൾക്കുള്ളിൽ ഞങ്ങളെ മാനസിക ബന്ധങ്ങളെ തകർക്കപ്പെട്ടു പോയി, ഞങ്ങളെ കുടുംബപരമായ ബന്ധങ്ങൾ അത് തിരസ്കരിക്കപ്പെട്ടു പോയി, അയൽവാസി ബന്ധം മുറിക്കപ്പെട്ടു പോയി, ഒരു ബന്ധങ്ങളും ഞങ്ങളിപ്പോ തമ്മിലില്ല. അതേ സമയത്ത് നിങ്ങൾ ആലോചിക്കൂ, നമ്മുടെ ചിന്ത എങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉലമാക്കൾ എന്താ ചെയ്യുന്നത്? ഈ ഇന്ദിച്ചവന്റെ തെറിച്ചവന്റെ ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ മക്കളെ അനാശ്വാസ പ്രവണതകൾ പഠിക്കുന്നതിന് പകരം, അവിശ്വാസങ്ങളിലേക്ക് വലിച്ചേക്കപ്പെടുന്നതിന് പകരം സുന്ദരമായ ഒരു ആശയത്തിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെടണമെന്ന നിലക്ക് സുന്നത്ത് ജമാഅത്തിന്റെ സിലബസ് അനുസരിച്ച് പുസ്തകങ്ങൾ വാങ്ങിയിട്ട് പഠിപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സാധാരണക്കാരനല്ല, മുഹമ്മദ് റസൂലുള്ള ജനനത്തിലെ ശുദ്ധനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ആമി നബി ഉന്നോമന മകനായി പിറക്കുമ്പോ തന്നെ മൗലീദുഹു ബി മക്കത്തൽ ആമീന വഫാത്തുഹു ബി തൈബത്തൽ മദീന. മോനെ, മുഹമ്മദ് നബി ജനിച്ചത് മക്കയിലാണ്, അവിടുന്ന് വഫാത്തായത് മദീനയിലാണ്, അവിടുത്തെ ഉമ്മ ആമി നബിയാണ്. അവിടുത്തെ ശരീരത്തിന്റെ രൂപം വലിയവരും ചെറിയവരും അല്ലാത്തവര് കുറിയവരാണ്. അമ്മാന്റെ റസൂലിന്റെ മുടിയുടെ എണ്ണം ഇത്രയാണ് രൂപ രേഖപ്പെടിയുള്ള രേഖയുണ്ട്. റസൂലുള്ളാന്റെ നഖമായിരുന്നു രേഖയുണ്ട്. റസൂലുള്ളാന്റെ നടത്തം എങ്ങനെയാണ് രേഖയുണ്ട്. നബിസങ്ങളെ കൈവീശൽ എങ്ങനെയാണ് രേഖയുണ്ട്. നബിസങ്ങളെ പുഞ്ചിരി എങ്ങനെയാണ് രേഖയുണ്ട്. റസൂലുള്ളാന്റെ സർവ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തി വരിട്ട് മുസ്ലിമീകളുടെതനുസരിച്ച് അനുധാപനം ചെയ്യുമ്പോൾ ആ മുഹമ്മദ് നബിയെ മനസ്സിൽ നിന്ന് കുടിയിറക്കാൻ വേണ്ടി ഇവിടത്തെ വിദേശകാരന്റെ കൂടെ കയ്യും പിടിച്ച് പ്രവർത്തിക്കുന്നവരില്ലേ, അവരെന്താ ചെയ്യുന്നെന്നറിയോ? സർവസദ്ധ്യാലയങ്ങളിലേക്ക് മക്കളെ പറഞ്ഞു വിട്ടോട്ട്, എന്നാൽ ഉന്നികളെ സ്ഥാപനത്തിലേക്ക് വിടണ്ട. ആലോചിക്കൂ നിങ്ങൾ, ഞാൻ കോട്ടയം ജില്ലയിൽ ഒരു സ്ഥലത്ത് വഴുതിന് പോയപ്പോ, എന്തിയാറ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കോട്ടയം ജില്ലയിൽ, അവിടെ ഇങ്ങനെ വഴുതിന് പോയപ്പോ
വയലും കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ അവിടെ മദ്രസയില് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് ഞാൻ ഇന്നിങ്ങനെ വെറുതെ വിസിറ്റ് ചെയ്ത് നോക്കുമ്പോ അതിനുണ്ട് ചെറിയ കുട്ടി, ഒന്നിരിക്കലോ എൽ കെ ജി അല്ലെങ്കിൽ യു കെ ജിയിൽ പഠിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടി ഭക്ഷണം കഴിക്കുമ്പോ കുട്ടി ഇങ്ങനെ കൈപിടിക്കുന്നു, ആദ്യം ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് എന്നിട്ടൊന്ന് വലതോട്ട് കാണിക്കുന്നു, എന്നിട്ടൊന്ന് ഇടതോട്ട് കാണിക്കുന്നു, എന്നിട്ട് ഇങ്ങനെ പിടിക്കുന്നു, പിന്നെ ഇങ്ങനെയും പിടിക്കുന്നു. കുട്ടിയുടെ നാവിൽ നിന്നെന്തോ പറയുന്നുണ്ട്. ഞാൻ ആ കുട്ടിയെ നല്ലോണം ശ്രദ്ധിച്ചു. എന്നിട്ട് ഞാൻ ആ കുട്ടിയെ വിളിച്ചിട്ട് ചോദിച്ചു, മോളെ നീ ഭക്ഷണം മുമ്പിൽ വെച്ചിട്ട് എന്താണ് പറഞ്ഞത്? കുട്ടി പറഞ്ഞത് എന്തെന്നോ, എന്റെ വലദേശു ഇടതു മുമ്പിലേശു പിന്നിലേശു എന്ന് പറഞ്ഞിട്ട് എന്റെ പേരും പറഞ്ഞിട്ട് അതാ ക്രിസ്ത്യാനിക ചാരപ്പണി എടുക്കുന്നത്. അവരുടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വരാടി യേശുവിന്റെ പേര് പറഞ്ഞിട്ടല്ലാതെ ഭക്ഷണം കഴിക്കരുത്. മുസ്ലിം കുട്ടികൾക്ക് പഠിപ്പിച്ചതിന്റെ പേരിലാണ് ഈ കുട്ടി അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ആ പരിസരത്തൊന്നും സുന്നികൾക്ക് സ്ഥാനമില്ല. ഇസ്ലാമിന്റെ പേരില് പലതും സ്ഥാപനം നടത്തുന്നുണ്ട്, പക്ഷേ ആകർഷിക്കപ്പെടില്ല. ആകർഷണ പ്രവർത്തനം നടത്താൻ അവിടെ ആളില്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കർണാടക സ്റ്റേറ്റിന്റെ പല ഭാഗത്തും ചെന്നാൽ നിസ്കരിക്കാൻ അറിയാത്തവരുണ്ട്. കർണാടകക്കാരെ കുറ്റപ്പെടുത്തുന്നതല്ല, ചില മുക്ക് മൂലകളിൽ ചെന്നാൽ ആലോചിക്കണം നിങ്ങൾ. അവർക്ക് അന്നന്നത്തെ ഒരു നേരത്തെ ഭക്ഷണോ കണ്ടില്ലേ? നിങ്ങൾ പല പാവപ്പെട്ട കുടുംബങ്ങളും ജീവിക്കാൻ വേണ്ടി കഠിനാധ്വാനം നടത്തി നേരം വെളുത്ത് വൈകുന്നേരം വരെ കിട്ടുന്നത് ഒരു നേരത്തെ അന്നത്തിന് വകയാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പൊ അവര് ചിന്തിക്കാ, പിന്നെന്ത് നിസ്കാരോ, ഞാൻ പറഞ്ഞെന്ത് നോമ്പ്, പിന്നെന്ത് ഖുർആന്, എന്തിന് പറയണം, ബിസ്മി ചൊല്ലാൻ അറിയില്ല, അല്ലാ എന്ന് മുഴിയാനറിയില്ലേ.